മലനിരകളാൽ ചുറ്റപ്പെട്ട് മൂന്നാറിന് പടിഞ്ഞാറ് ഭാഗത്തായി നിലകൊള്ളുന്ന താഴ്വരയാണ് മാങ്കുളം. നാഗരികത തെല്ലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ ഗ്രാമം സഞ്ചാരികൾക്ക് മുൻപിൽ പ്രകൃതിയുടെ സ്വർഗ കവാടം തുറന്നുകൊടുക്കുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളാണ് പ്രധാന കൃഷി. കൂടാതെ തേയിലയും കാപ്പിയും കൊക്കോയും റബ്ബറും. മലനിരകളുടെ താഴ്വാരമായതുകൊണ്ട് തന്നെ കുറേയേറെ വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഇവിടെയുണ്ട്. നല്ല കണ്ണാടി പോലെ ഒഴുകുന്ന പുഴകൾ, അവിടേക്കെത്താൻ ചെറിയ വഴികൾ, അവയ്ക്ക് മീതെ നടക്കാനായി ചെറുപാലങ്ങൾ. ഈ തൂക്കുപാലം അങ്ങ് ടൈഗർ കേവിലേക്കുള്ളതാണ്. മഴക്കാലമായതിനാൽ ഇവിടേക്കുള്ള യാത്ര വിലക്കിയിരിക്കുന്നു. ട്രക്കിങ്ങും പക്ഷിനിരീക്ഷണവുമെല്ലാം ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ഇവിടം തിരഞ്ഞെടുക്കാം. ഓഫ് റോഡ് യാത്രകളാണ് ഏറെയും. പുഴയിലൂടെയും കാട്ടിലൂടെയും മലമുകളിലൂടെയും ഒക്കെയുള്ള ജീപ്പ് സഫാരി. വിരിപ്പാറ വെള്ളച്ചാട്ടമാണിത്. അരുവിയുടെ ഓരത്തുകൂടി കല്ലുപാകിയ പാത, വിശ്രമിക്കാൻ മുളകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഇരിപ്പിടങ്ങൾ, സമീപത്തായി നിറം മാറുന്ന ഒരു മരമുണ്ടിവിടെ. ഇന്നാട്ടുകാർക്ക് അത് ദൈവമാണ്. അവരവിടെ പൂജയും ആരാധനയും നടത്തുന്നു. സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നക്ഷത്രക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര നല്ലൊരനുഭവം തന്നെയായിരിക്കും. പുഴ കടന്നും പാറക്കെട്ടുകൾ താണ്ടിയും മുളങ്കാടുകളും വൈവിധ്യമാർന്ന സസ്യങ്ങളും വകഞ്ഞു മാറ്റിയും വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വരയിൽ എത്തുമ്പോൾ ലഭിക്കുന്ന ആ ഒരു അനുഭൂതിയുണ്ടല്ലോ, ഹോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. സന്ധ്യ മയങ്ങിയാൽ പിന്നെ ടെൻ്റ് അടിക്കും. തണുപ്പും ക്ഷീണവും മാറ്റാനായി ക്യാമ്പ് ഫയറിൻ്റെ ചൂടേറ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കും. ഇടുങ്ങിയ ഈ വഴിയിലൂടെ വേണം കോഴിവാലൻ കുത്തു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂവിലേക്കെത്താൻ. ഇവിടം വന്യജീവികളുടെ സ്വൈരവിഹാര കേന്ദ്രമാണ്.
സുരക്ഷിതമായി മതിവരുവോളം നീന്തി കുളിക്കാൻ ഇവിടെ ഒരു വെള്ളച്ചാട്ടം. 33 വെള്ളച്ചാട്ടം എന്നാണ് ഇവിടെയുള്ളവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങൾ പലത് കണ്ടെങ്കിലും ഇവിടെയാണ് എനിക്ക് ഇറങ്ങി നനയാൻ തോന്നിയത്. വളരെ ശ്രദ്ധിച്ച് വള്ളികളിൽ പിടിച്ചും പാറകളിൽ ചവിട്ടിയും വേണം നുരഞ്ഞു പതയുന്ന വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ. ഇത്രയേറെ ആനകളെയും ആനക്കുട്ടികളെയും കൂട്ടമായി അടുത്ത് കാണാൻ ഒരുപക്ഷെ കേരളത്തിൽ മറ്റെവിടെയും സാധ്യമല്ല. ആനക്കുളത്ത് ആനകളെത്തുന്നത് നല്ല തണ്ണിയാറിന്റെ കൈവഴിയായ ഈ അരുവിയിലെ ഓരുവെള്ളം കുടിക്കാനായാണ്. കുരിശുപാറയ്ക്കടുത്തായിട്ടാണ് കോട്ടപ്പാറ വ്യൂ പോയിന്റ്. മറ്റെങ്ങും ലഭിക്കാത്ത ഇടുക്കിയുടെ ഒരു ദൃശ്യം നമുക്കിവിടെ കാണാം. നമ്മുടെ കയ്യെത്തും ദൂരത്തായി മേഘങ്ങളും അങ്ങ് ദൂരെയായി തട്ടുതട്ടുകളായി മലനിരകളും. ഇവിടെ നിൽക്കുമ്പോൾ എന്റെ യാത്രയെന്ന സ്വപ്നത്തിന് ചിറകു മുളയ്ക്കും പോലെ. ഇനിയും ദൂരങ്ങളേറെ താണ്ടാനായുണ്ട്, ഒരുപാട് കാഴ്ചകളും കാണേണ്ടതുണ്ട്.